അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസ് ആർ എൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പണ്ട് ഒരു ഗ്രാമത്തിൽ കർഷകനായ ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അങ്ങാടിയിൽ പോകുകയാണ്. പോകുന്ന സമയത്ത് കുഞ്ഞു പറഞ്ഞു, അച്ഛ ഞാൻ കഴുതപ്പുറത്തിരിക്കാം, അച്ഛൻ നടക്കുമല്ലോ. അച്ഛൻ പറഞ്ഞു, ശരി മോൻ ഇരുന്നോളൂ. അങ്ങനെ ഈ കുഞ്ഞു കഴുതയുടെ പുറത്തും അച്ഛൻ നടന്നുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടക്ക് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അയാൾ ഇവരുടെ അരികിലെത്തിയപ്പോൾ ഈ കഴുതപ്പുറത്തിരിക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, അല്ല മോനെ, നീ എന്തൊരു മനുഷ്യനാണ്, നിന്റെ അച്ഛനെ ഇങ്ങനെ നടത്തിയിട്ട് നീ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നുവല്ലോ, ഇത് വലിയ കഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ ആ കുഞ്ഞു ഉടനെ ഇറങ്ങിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇനി അച്ഛൻ കയറിക്കോളൂ, ഞാൻ നടക്കാം. അങ്ങനെ അച്ഛൻ കഴുതയുടെ പുറത്തും കുട്ടി നടന്നിട്ടുമായിട്ട് വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ മറ്റൊരാളെ കണ്ടു. അയാൾ ഇവരുടെ അരികിലെത്തിയപ്പോൾ ഈ കഴുതപ്പുറത്തിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അയാൾ ഈ മനുഷ്യനോട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തൊരാളാണ്, ഈ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ നടത്തിയിട്ട് നിങ്ങൾ കഴുതയുടെ പുറത്ത് സുഖിച്ചിരിക്കുകയാണല്ലോ, കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോൾ അച്ഛന് സങ്കടമായി. അച്ഛൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ നീയും കയറിക്കോളൂ, നമുക്ക് ഒന്നിച്ച് ഈ കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ആ കഴുതപ്പുറത്തിരുന്ന് യാത്ര തുടരുന്നതിനിടക്ക് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ മറ്റൊരാളെ കണ്ടു. അയാൾ ഇവരെ കണ്ടപ്പോൾ ഇവരോട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്ത് ആളുകളാണ്, ഒരു ജീവിയുടെ പുറത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ജീവിക്കത്ര പ്രയാസമുണ്ടാകും, വലിയ പാപമാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വലിയ ഒരു മരത്തിൻ്റെ കൊമ്പ് കൊണ്ടുവന്നു. ആ കൊമ്പിൽ ആ കഴുതയുടെ കാലുകൾ ബലമായി പിടിച്ച് കെട്ടിയിട്ട് ആ കൊമ്പിൻ്റെ രണ്ട് ഭാഗവും രണ്ട് തലഭാഗവും അച്ഛനും മകനും ചുമന്ന് ആ കഴുതയെ ചുമന്ന് അവർ യാത്ര തുടർന്നു. അങ്ങനെ ഒരു പാലത്തിലൂടെ ഇങ്ങനെ ഈ കഴുതയെയും ചുമന്ന് നടക്കുകയാണ്. താഴെ വെള്ളം ഇങ്ങനെ കുത്തിയൊഴുകുന്നത് ഈ കഴുത കണ്ടപ്പോൾ കഴുത ഭയന്നു, കഴുതയൊന്ന് പിടച്ചു. ആ സമയത്ത് അവരുടെ കരങ്ങളിൽ നിന്ന് ആ മരത്തിൻ്റെ കൊമ്പൊന്ന് വഴുതി പിടിവിട്ടു, ആ കഴുത വെള്ളത്തിലേക്ക് വീണുപോയി. തങ്ങളുടെ കഴുത വെള്ളത്തിൽ വീണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോകുന്നത് വളരെ ദുഃഖത്തോടെ അച്ഛനും മകനും നോക്കി നിന്നു. അവസാനം അച്ഛനും മകനും വളരെ ദുഃഖത്തോടെ ആ പാലം കഴിഞ്ഞ് ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നു ദുഃഖത്തോടെ. അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണ് അച്ഛ, ആ കുട്ടി ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ ലോകത്ത് ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ നിന്നാൽ അത് പരാജയത്തിലായി പോകും, അത് പ്രയാസത്തിലുമായി പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിതിൽ പഠിക്കേണ്ടത്, നിങ്ങളിൽ പലരും പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടാകും, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും. ആളുകളുടെ വാക്കുകളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് നമ്മൾ അതിനെ തരംതിരിക്കാനും അത് ചെയ്യാനും നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഫലം. ഈ കഴുതയുടെ ഉടമസ്ഥരായ ഈ അച്ഛൻ്റെയും മകൻ്റെയും ആ ഒരു അവസ്ഥയായിരിക്കും. അത് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക.